ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു എം ജെ ക്രിയേഷൻസ് ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ആൻഷ്യൻറ്റ് സീക്രട്ട് പ്രിസൺ എന്ന് പറയുന്ന പുതിയ കുറച്ച് അപ്ഡേറ്റും കാര്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതിന് തൊട്ട് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ട്, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തിക്കഴിഞ്ഞാൽ ഞാൻ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കിട്ടുന്നതാണ്. നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ കണ്ട് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക, അങ്ങനെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. കൂടുതലൊന്നും പറഞ്ഞു കിട്ടുന്നില്ല, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ആൻഷ്യൻറ്റ് സീക്രട്ട് പ്രിസൺ എന്ന് പറയുന്നത്. നമ്മുടെ മാപ്പ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും മൂന്ന് പ്രിസൺ നമ്മുടെ മാപ്പിൽ മെയിനായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. അതിൽ ഒരു പ്രിസണിലാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്നത്. അതിൽ ഒരു ഓരോരോ കോർണറിലായിട്ട് നമുക്ക് ഓരോ വിൻഡോ പോലെ കാണാൻ സാധിക്കും. വിൻഡോ എന്ന് പറയാൻ സാധിക്കില്ല, ഒരു ജസ്റ്റ് ഒരു ആർച്ച് പോലെ അതിനകത്തോട്ട് കയറാൻ പറ്റുക ആ റൂമിനകത്തോട്ട്. അങ്ങനെ കയറുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു ഇവൻ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഒരു ഗെയിം പോലെയാണ്. ഇതിന് ഹിൻഡ് കാര്യങ്ങളൊന്നും ഇല്ല, ബാക്കിയുള്ള മെഷീൻസിനൊക്കെ ചില ഹിൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് വഴിയേ പറയാം. അപ്പോൾ ഇതിലൊക്കെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കറക്കി കുത്തി, ഞാനിപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് കൊടുത്തപ്പോഴത്തേനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഈ പ്രിസൺ അതിലെ ക്രേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. അടുത്ത റൂമിൽ ഞാൻ ജസ്റ്റ് കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇങ്ങനെ ഒരു ലൂപ്പാണ് കാണാൻ സാധിച്ചത്. ആ ലൂപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആൻസർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ചോദ്യം ചോദിക്കുന്നതാണ്. നമ്മൾ അതിന് കറക്റ്റ് ഉത്തരം കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ ക്രേറ്റ് ഓപ്പൺ ആയി വരുന്നതാണ്. ഈ ക്രേറ്റ് ഓപ്പൺ ആകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ലൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു കോർണറിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും അടുത്ത് ഇങ്ങനെ ഒരു ഗെയിം കാണാൻ സാധിക്കും. അതിൽ ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്കും തൊട്ട് താഴെ ഹിൻഡ് കൊടുത്തിട്ടുണ്ട്. അതായത് ഏതൊക്കെയാണ് രൂപങ്ങൾ, ആദ്യം കാണുന്ന ആ രൂപം നമ്മൾ ആദ്യം ചൂസ് ചെയ്യുക, അങ്ങനെ അങ്ങനെ ഓർഡറിനെ നമ്മൾ ചൂസ് ചെയ്ത് ഇവിടെ വയ്ക്കുക. അപ്പോൾ ആദ്യം പട്ടിയാണ് കണ്ടത്, ആ പട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ കൊക്കാണ്, കൊക്കെടുത്ത്. പിന്നെ അടുത്ത് പാമ്പാണ് കണ്ടത്, അതും കൊടുത്തിട്ടുണ്ട്. പിന്നെ അടുത്ത് വരുന്നത് പൂച്ചയാണ്, അപ്പോൾ അതും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആൻസർ കറക്റ്റായിട്ടുണ്ട്, പസിൽ കറക്റ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാക്കി ലൂട്ടും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അടുത്ത ഒരു റൂമിലോട്ട് നമ്മൾ പോകുമ്പോഴത്തേക്കും അടുത്ത ഗെയിമുണ്ട്. അടുത്ത പസിലെന്ന് പറയുമ്പോഴത്തേക്കും അതിലും താഴെ ഹിൻഡ് വന്നിട്ടുണ്ട്. ആ കൊക്കുകളുടെ കറക്റ്റ് ആ കൊടുത്തിരിക്കുന്ന കളർ എങ്ങോട്ടൊക്കെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിന് കണക്കാക്കി നമ്മളെല്ലാം തിരിക്കുക. പൂച്ചയുടെ വാല് മുകളിലോട്ടാണ് നിൽക്കുന്നത്, അപ്പോൾ അതിനും കൂടെ കണക്കാക്കിയിട്ട് അതും കൂടെ ഞാൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കറക്റ്റ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാം അന്ന് തിളങ്ങുന്നതാണ്, അതായത് കംപ്ലീറ്റ് ആയി എന്ന് പറയുന്നതാണ്. തൊട്ട് സൈഡിൽ നോക്കുമ്പോഴത്തേക്കും ആ ക്രേറ്റ് ഓപ്പൺ ആയിട്ട് നമുക്ക് ലൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടുന്നതാണ്. നമ്മളിവിടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരു ഫുൾ സ്ക്വാഡിനായിട്ട് നല്ലവണ്ണം ഒരു ലൂട്ടൊക്കെ അടിക്കാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ്. ഒരു ഫുൾ സ്ക്വാഡിന് നല്ല ലൂട്ട് കിട്ടുന്ന ഒരു സ്ഥലം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഒരു എനിമി അതിനകത്ത് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ കൊന്നിട്ട് നമ്മൾ മെഡിസിൻ അടിച്ചപ്പോഴത്തേക്കും തന്നെ ടൈമായി. നമ്മൾ ടൈം തുടങ്ങുമ്പോഴത്തേക്കുമാണ് ഒരു ഇത്ര ടൈമുണ്ട്, ഒരു 10 മിനിറ്റോ 7 മിനിറ്റോ ഒക്കെ നമ്മളവിടെ എത്തുമ്പോഴത്തേക്കും കാണിക്കാം. അപ്പോൾ ആ സമയത്തിനകത്ത് നമ്മൾ ടെമ്പിളിനകത്ത് കയറണം. ആ ടൈം കഴിയുമ്പോഴത്തേക്കും ഇതേപോലെ ആ ടെമ്പിൾ മുകളിലോട്ട് പറക്കുന്നു പോകുന്നത് പോലെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിനകത്ത് അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നമുക്ക് താഴെയുള്ള എനിമിയൊക്കെ സ്പോട്ട് ചെയ്തൊക്കെ അടിക്കാം. അങ്ങനെ ചിലവർക്ക് ഡൗട്ടുണ്ടാവും, അങ്ങനെയൊക്കെ നമുക്ക് അടിക്കാവുന്നതാണ്, ഡാമേജും കില്ലൊക്കെ വരുന്നതാണ്. അങ്ങനെ അഥവാ സ്പോട്ട് ചെയ്യുകയാണെങ്കിൽ ധൈര്യമായിട്ട് അടിച്ചോളൂ, കില്ലൊക്കെ ഉറപ്പായിട്ടും വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും മുകളിലുള്ള സ്റ്റെയർ വഴി കയറുമ്പോഴത്തേക്കും ഒരു മമ്മിയുടെ ഒരു സംഭവം കാണാം. നമ്മളതിൽ ജസ്റ്റ് ഒന്ന് താഴെ ടെമ്പിൾ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ഈ പ്രിസൺ നിൽക്കുമ്പോഴത്തേക്കും നമുക്കിത് കാണാൻ സാധിക്കില്ല. അതൊരു ഡോർ ഓപ്പൺ ആവണമെങ്കിൽ ഇത് പറക്കണമെന്ന് പറയും. അപ്പോൾ അതിൻ്റെ പോയിട്ട് രണ്ട് സൈഡിൽ ആക്ടിവേറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കാണും. അത് രണ്ടും ആക്ടിവേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഡോറൊക്കെ ഒന്ന് ക്ലോസ് ആവും. ക്ലോസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തുനിന്ന് ഇറങ്ങാൻ പറ്റില്ല, വേറൊരു വഴിയില്ല. നമുക്ക് ആ മമ്മിയെ കൊല്ലണം. മമ്മിയെ കൊന്നു കഴിഞ്ഞാൽ നമുക്കൊരു സംഭവം കിട്ടും, അത് നമുക്ക് വീഡിയോയിൽ വഴിയേ പറഞ്ഞുതരാം. തൊട്ട് അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ചില പാമ്പ് പോലത്തെ സംഭവങ്ങളൊക്കെ വരും. അതിനെയൊക്കെ വെടിയിരിക്കുമ്പോൾ നമുക്ക് ബുള്ളറ്റും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ കിട്ടും. കാരണം നമുക്ക് പുറത്തിറങ്ങിയിട്ട് ലൂട്ട്, അതായത് ബുള്ളറ്റ് തീരുകയാണെങ്കിൽ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ബുള്ളറ്റ് കളക്ട് ചെയ്ത് കൊല്ലാൻ പറ്റില്ല മമ്മിയെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ വച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ ഒരിടത്ത് കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു സ്ഥലത്ത് നിന്നിട്ട് മമ്മിയെ വെടിയിക്കാൻ പാടില്ല. കാരണം അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും
മമ്മിയുടെ ഒരു പ്രത്യേക ഒരു മാജിക്കൽ ഇതുണ്ട്. അതായത് മുള്ളു പോലെ ആ നിൽക്കുന്ന, നമ്മൾ ആ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സ്ഥലത്തോട്ട് മുള്ളു പോലൊരു സംഭവം വരും. അപ്പോൾ എല്ലാം അടിച്ചു കഴിയുമ്പോഴത്തേക്കും മാക്സ് എന്നും പറഞ്ഞിങ്ങനെ കാണിക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് എനിക്ക് ഞാൻ വിചാരിച്ചു അത് കിട്ടും എന്നാണ്. പക്ഷേ ആ സമയത്ത് മാക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ സ്ഥലത്തോട്ട് ആ മാജിക്കൽ പോലത്തെ ആ മുള്ളു പോലത്തെ സംഭവം അങ്ങോട്ട് വരുന്നതാണ്. ആ സമയത്ത് നമ്മൾ ഏകദേശം ഒന്ന് നമുക്ക് പറ്റണ രീതിയിൽ മാറി മാറിയൊക്കെ നിന്ന് വേണം നമ്മൾ മമ്മിയെ ഷൂട്ട് ചെയ്യാൻ. അപ്പോൾ അതാണ് ലാസ്റ്റ്. ആ മാക്സ് കഴിഞ്ഞിട്ട് നമ്മൾ കൊല്ലുമ്പോഴത്തേക്കും ഫുൾ കഴിയുന്നതാണ്. അപ്പോഴത്തേക്കും ഒരു ലൂട്ട് ക്രേറ്റ് ഓപ്പണായി വരുന്നതാണ്. അത് സാധാരണ നമ്മളുടെ എയർ ഡ്രോപ്പ് ഒക്കെ ഓപ്പൺ ചെയ്യും പോലെ തന്നെയാണത്. എല്ലാ ലെവൽ 3 ഐറ്റംസും ഒരു ഗിലി സ്യൂട്ട്, ഒരു ഇത് നമ്മളെ ഗ്രോസ AWM അതൊക്കെ കിട്ടുന്നതാണ്. ഒരു 8X കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ എയർ ഡ്രോപ്പൊക്കെ ഓപ്പൺ ചെയ്യും പോലത്തെ തന്നെ ഒരു ക്രേറ്റാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമുക്കിനി ബാക്കി കുറച്ച് സെക്കൻഡ് കാണാം ഇതും ആകാശത്ത് നിൽക്കുന്നത്. ആ സെക്കൻഡ് ജസ്റ്റ് ഇങ്ങനെ കഴിയണതും നമ്മളിങ്ങനെ ജമ്പാവും, അത് ഡിസപ്പിയറായി പോവും. ഫുള്ള് 3 ടെമ്പിളും ഫുള്ളും കാണാതെ പോവും. ആ സമയത്ത് നമ്മൾ നേരെ താഴോട്ട് പോകുന്നു, പാരച്യൂട്ടിടുന്നു, നേരെ താഴെ ഒരു ഡാമേജ് ഇല്ലാതെ എത്തുന്നതാണ്. അപ്പോൾ ഇത്രയാണ് പുതിയ അപ്ഡേറ്റിനെ പറ്റി പറയേണ്ടിയുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടോ എന്തെങ്കിലും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്നിരിക്കുക. അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.